അവളെ പറ്റി എത്ര സംസാരിച്ചാലും മതിയാവില്ല. കാരണം വോട്ട് കൊടുത്ത ആൾക്കാരെ മൊത്തം പറ്റിച്ച് ഒരു ജനങ്ങളെ എന്ന് ഞാൻ പറയും, ജനങ്ങളെ മൊത്തം പറ്റിച്ചു. ഏത് രീതിയിലാണ് പറ്റിച്ചെന്നുള്ള കാര്യം ഞാൻ പിന്നീട് വന്ന് പറയാം, ഇല്ല ഇപ്പൊ തന്നെ പറയാം, കുറച്ച് ബാക്കിലേക്ക് പോട്ടെ. പിന്നെ ഒരു രണ്ട് സൗഹൃദങ്ങളാണെന്ന് പറഞ്ഞ് രണ്ട് ആണുങ്ങളെ വട്ട് കളിപ്പിച്ച് പറ്റിച്ചു. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഇത്രയൊക്കെ ഒരു ഈ ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ജെനുവിനിറ്റി ആയിട്ട് കളിക്കുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ നിശ്ചയിക്ക് ഇതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് ഫേക്കായിട്ടാണ് കളിച്ചത് എന്നുള്ളതിന് തെളിവുകൾ ഒരുപാടുണ്ട് പറയാം. ഞാൻ ആ കാര്യത്തിലോട്ട് ഞാൻ പറയാൻ പോവാണ്. അപ്പം നല്ല രീതിയിൽ ഗെയിം കളിച്ച ആൾക്കാർക്ക് സമ്മാനം കിട്ടാതെ, അല്ലെങ്കിൽ അതിനു വേണ്ടി അത് കൊടുക്കാതെ, ഫേക്കായിട്ട് ഇത്രയും ഫേക്കായിട്ട് നിന്ന ഒരു വ്യക്തിക്ക് ആ ഒരു വിന്നർ സ്ഥാനം കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ മനസ്സിലും ഒരു വേദനയും വിങ്ങലും ഉണ്ടാവും. അത് തന്നെയാണ് എനിക്കും ഉണ്ടായിരുന്നത്. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ദിൽഷ പ്രസന്നൻ ഒരു ഫേക്ക് ആണ് എന്ന് പറയാൻ എനിക്ക് തോന്നിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം, ദിൽഷ അമ്മായി അതിനകത്ത് അങ്ങനെ തന്നെ പറയാം, എനിക്ക് അവരെ ഒരു എന്താണ് എനിക്ക് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം അതിനകത്ത് ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറഞ്ഞ് ഇപ്പൊ പറഞ്ഞുള്ള ദിൽഷ അമ്മായി. അപ്പം പുള്ളിക്കാരി പറഞ്ഞതില് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കുറെ നുണയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് സീരിയസ് ആയിട്ട് അതിനകത്തൊന്നുമില്ല, കാരണം ഗെയിം കളിക്കാൻ വേണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് സൂരജിന്റെ കൂടെ സ്വന്തം ഫ്രണ്ടിന്റെ കൂടെ നിന്നിട്ട് ഫ്രണ്ട് തന്നെ പറഞ്ഞല്ലേ ഇതെല്ലാം ഒരു ഗെയിം ആയിരുന്നു എന്ന് അമാങ്ങത്തലയും പറഞ്ഞല്ലോ. അപ്പം ഇത്രയും ഒരു എനിക്ക് ഉണ്ടായിരുന്നു എന്ന് എന്തുകൊണ്ട് ദിൽഷ പറഞ്ഞില്ല? എന്റെ ചോദ്യം ഒന്നാണ്, ആ ചോദ്യത്തിന് ദിൽഷയ്ക്കാണെങ്കിലും ആ മാങ്ങാത്തല്ലയൻ സൂരജിനാണെങ്കിലും ഉത്തരം തരാം. നോ പ്രോബ്ലം, തരണം. ഇതിനൊരു ഉത്തരം തരണം. ദിൽഷന്റെ പ്രണയത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം ദിൽഷ പറയണ്ടായി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ഫ്ലാറ്റിലുള്ള, എനിക്കതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഛർദ്ദിക്കാനേ വരുന്നു. ഇവിടെ കപ്പ് ഛർദ്ദിക്കാൻ പോട്ടെ, ഒരു ബക്കറ്റെങ്കിലും ഉണ്ടോ, ചിലപ്പോ ഞാൻ ഛർദ്ദിച്ചു എന്ന് വരും. അത്രയും എനിക്ക് ഇറിറ്റേറ്റ് ആവുകയാണ്. കാരണം എന്റെ വീടിന്റെ അടുത്ത്, പ്രണയത്തെ കുറിച്ച് അങ്ങാണ്ട് പറയാൻ പറഞ്ഞപ്പോ എന്റെ വീടിന്റെ അടുത്ത് അങ്ങാണ്ട് അല്ല ഫ്ലാറ്റിന്റെ അടുത്ത് അപ്പുറത്തെ ഫ്ളാറ്റിലുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ വെയിലും മഴയും കൊണ്ടിട്ട് എന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയിട്ട് പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് രാവിലെ പകലും ഇല്ലാതെ ചെയറിട്ടിട്ട് പുറത്തിരിക്കുമായിരുന്നു വെയിലത്ത്. ഇവളെ ഇവളെ ഒരു നോക്ക് കാണാനായിട്ട് ഈ ഭൂലോക സുന്ദരേനെ ഒന്ന് പുറത്ത് കാണാൻ വേണ്ടിട്ട്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തലവേദന എടുക്കണം. സത്യം എന്തോന്ന് ദുരന്തമാണെന്ന് വിചാരിച്ച് ആ ചേട്ടൻ വെയിലും മഴയും കൊണ്ട് പുറത്ത് ഇങ്ങനെ ഒരു ചെയറിട്ട് ഇരിക്കും. എന്നിട്ട് ഞാൻ പോകുന്നത് നോക്കി ഇരിക്കും, ഒരു നോക്ക് ഒരു മിനിറ്റ് കാണാം. ഇവിടെ ആര്? ഐശ്വര്യ റായ്. ഐശ്വര്യ റായിനെ പോലും ഇത്രയും ആൾക്കാർ ജനങ്ങൾ നോക്കിയിരിക്കത്തില്ല. ഇവിടെയാണ് നോക്കിയിരിക്കുന്ന പറയണത്. എന്നിട്ട് ഇവളത് ജനല് വഴി നോക്കുന്നത്, ആ ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടോ, വെയിൽ കൊണ്ടിരിക്കുന്നുണ്ടോ, മഴ കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ഒന്ന് എത്തി നോക്കുന്നു. അപ്പോഴും ആ ചേട്ടൻ ഊണുമില്ല ഉറക്കമില്ലാതെ ഇങ്ങനെ കണ്ണും തുറന്നു പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഒന്നുമില്ലെങ്കിൽ ആ ചേട്ടന് മാനസിക രോഗമായിരിക്കും, അല്ലെങ്കിൽ മുഴുവട്ടണായിരിക്കുന്നേ ഞാൻ പറയത്തുള്ളൂ. ഈ കഥ അവിടെ പറഞ്ഞപ്പോ 8 വർഷമായിട്ട് 7 വർഷമായിട്ട് ഇതുപോലൊരു മാങ്ങാത്തലയും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ട് ദിൽഷ പറഞ്ഞില്ല? ഇത് തന്നെ ഒന്നാമത്തെ ഫേക്കായ ലേഡിയാണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട്, നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു പെണ്ണെന്ന വികാരത്തില്, ഒരു പ്രേക്ഷക എന്നുള്ള ഒരു വികാരത്തിലും ഞാൻ പറഞ്ഞു പോയതാണ്. ഇത്രയൊക്കെ പറയണ്ടേ? ഞാൻ സത്യം പറ, ഇത്രയൊക്കെ ഞാൻ പറയണ്ടേ?
ഇത്രയും ഫേക്ക് ആയിട്ട് നിന്ന, എത്ര ജെന്യൂനിറ്റി ആയിട്ട് നിന്ന ആൾക്കാർ അതിനകത്തുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഗപ്പ് ഇവൾക്ക് കിട്ടിയപ്പോ വളരെ സങ്കടമുണ്ട്, വളരെ സങ്കടമുണ്ട്. ഇവളുടെ വിചാരം ഇവളങ്ങനെ വലച്ച് അല്ലെങ്കിൽ ഒരാണിനെ ഇട്ട് വട്ടം തിരിപ്പിച്ചു കഴിഞ്ഞാൽ ആടങ്ങ് ഭയങ്കരമായിട്ട് മാനസഭയെ പാടിക്കൊണ്ട് നടക്കുക, അങ്ങനെയായിരിക്കും ഇനി റോബിൻ രാധാകൃഷ്ണനും ചെയ്യുക എന്ന് ഈ സാധനം വിചാരിച്ചു. പക്ഷെ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇച്ചിരി വെളുപ്പും വെള്ളിയാഴ്ച ഉണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ ആ ഒരു ലെവലിലോട്ട് മാറിക്കഴിഞ്ഞു. ഇനി ആ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായപ്പോ അങ്ങ് പത്തി കുറച്ചങ്ങ് താന്നു. ഇപ്പൊ ബബ്ബ അടിച്ച് ലൈവിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ജീവിതത്തിന്റെ എല്ലാ കാര്യവും പറഞ്ഞപ്പോ എന്റെ അച്ഛൻ ഇങ്ങനെ നോക്കൂ, എന്റെ അമ്മ ഇങ്ങനെ നോക്കൂ, എന്റെ അമ്മ ഇങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, എന്റെ അമ്മ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടില്ല, എന്റെ അച്ഛൻ ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടില്ല, എന്റെ അയൽവക്കത്തുള്ള ഫ്ളാറ്റിലുള്ള ചേട്ടൻ എന്നെ പ്രണയിച്ചു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഏഴെട്ട് വർഷമായിട്ടുള്ള ഇതുപോലെ ഒരു മാങ്ങാത്തലയൻ സൂരജിന്റെ കാര്യം അവിടെ പറഞ്ഞില്ലല്ലോ എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം മതി ദിൽഷ ഫേക്ക് ഗെയിമറാണ് എന്ന് തെളിയാൻ. ഇങ്ങനെയുള്ള ഒരാൾക്ക് പക്ഷെ ബിഗ് ബോസുകാരെ ഒന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, വോട്ട് കൊടുക്കുന്നവരെ അല്ലേ ജയിപ്പിക്കത്തുള്ളൂ. സത്യമായിട്ടും എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് റോബിനോട് ഇഷ്ടക്കുറവുള്ളത്. സത്യമായിട്ടും റോബിൻ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഈ ഒരു ഫേക്ക് കാരിയായ ഈ തേപ്പുകാരിയായ അല്ലെങ്കിൽ ഇത്രയും നുണ പറഞ്ഞ് അതിനകത്ത് ഇത്രയും പൊങ്ങത്തരം പറഞ്ഞ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് വോട്ടിന് വേണ്ടി ജനങ്ങളോട് സംസാരിച്ചപ്പോ, സംസാരിച്ചില്ല എന്ന് റോബിൻ പറയരുത്, സംസാരിച്ചു. അതിന്റെ വീഡിയോ ഉണ്ട്. ഇനി അതൊന്നും പറഞ്ഞിട്ട് ഇനി ദിൽഷയ്ക്ക് വേണ്ടി നിങ്ങൾ ചറപറ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സൊന്ന് വിഷമിച്ചു. അംഗീകാരം അല്ല, അർഹിക്കുന്നവർക്ക് അംഗീകാരം കിട്ടാണ്ട് ഒരു പീറ പെണ്ണിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫേക്ക് കളിക്കുന്ന ഒരു പെണ്ണിന് വേണ്ടിയിട്ട്